ഡിയർ വ്യൂവേഴ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 1000 കടന്നിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. 1000 സബ്സ്ക്രൈബർ കൗണ്ട് കടന്നതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നമ്മളിന്നൊരു പ്രത്യേക വീഡിയോ ആണ് ഇടുന്നത്. വിഷ്ണു ആനന്ദും മിഖൈൽ താലും കൂടെ കളിച്ച ഒരേ ഒരു ഗെയിം. 1989 ഫ്രാൻസിൽ വെച്ചാണ് ഗെയിം നടന്നത്. ജനറേഷൻസ് തമ്മിലുള്ള, തലമുറകൾ തമ്മിലുള്ള ടൂർണമെൻ്റ് എന്നുള്ള ടൂർണമെൻ്റ് വെച്ചാണ് ഈ ഗെയിം കളിക്കുന്നത്. ഈ ഗെയിമിൽ ആനന്ദ് ബ്ലാക്കും താല് വൈറ്റുമാണ് കളിക്കുന്നത്. മിഖൈൽ താല് വൈറ്റും ആനന്ദ് ബ്ലാക്കുമാണ് കളിക്കുന്നത്. ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും സബ്സ്ക്രിപ്ഷൻസുകളും ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. C4 കളിച്ച് താല് ഗെയിം ഓപ്പൺ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. C5 കളിക്കുന്നു സിമെട്രിക്കൽ വേരിയേഷനാണ്. നൈറ്റിനെ F3 കളിക്കുന്നു താല്. നൈറ്റിനെ C6 ആണെന്ന് ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു താല്. നൈറ്റിനെ D4 മാറ്റുന്നു. ഇവിടെ നൈറ്റ് വെട്ടാനായിട്ട് താലിനെ താലപ്പരല്ല്, കാരണം വെട്ടിക്കഴിഞ്ഞാൽ ഈ പോൺ കൊണ്ട് വെട്ടും, ഈ നൈറ്റ് മൂവ് ചെയ്യേണ്ടി വരും, ഒരു ടെമ്പോ പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ E3 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് വെട്ടുന്നു ആനന്ദ്. Q1 കൊണ്ട് നൈറ്റിനെ വെട്ടുന്നു താല്. G6 കളിക്കുന്നു ആനന്ദ്. B3 കളിക്കുന്നു താല്. ബിഷപ്പിനെ G7 ആനന്ദ് ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പിനെ B2 താല് ഡെവലപ്പ് ചെയ്യുന്നു. D6 കളിക്കുന്നു ആനന്ദ്. ബിഷപ്പ് ലൈറ്റ് കളർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. G3 കളിക്കുന്ന താല് ഫിയാൻഷോട്ട് ചെയ്യാനായിട്ടാണ്. റൂക്കിനെ B8 കൊണ്ടുവന്നിട്ട് Q-ൻ്റെ ലൈനിൽ നിന്ന് റൂക്കിനെ മാറ്റുന്നു ആനന്ദ്. ഈ പോണിന് B7 പോണിന് സപ്പോർട്ടുമാണ്. ബിഷപ്പ് G2 ഡെവലപ്പ് ചെയ്യുന്നു താല്. നൈറ്റിനെ H6 ആനന്ദ് ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ നൈറ്റിനെയൊക്കെ മാറ്റുമ്പോൾ ഈ നൈറ്റിനൊരു പിൻ പോലൊക്കെ വന്നേനെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Q-ൻ D1 കൊണ്ടിരുന്ന താല് തിരിച്ചു പോരുകയാണ്. Q-നോടുന്ന് ക്യാസിൽ ചെയ്യുന്നു ആനന്ദ്. താല് ക്യാസിൽ ചെയ്യുന്നു. ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും റൂക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം, ഈ പോണിന് സപ്പോർട്ടുണ്ട്. A4 കളിക്കുന്നു താല്. ഈ പോൺ പുഷ് ഭാവിയിൽ തടയാനായിട്ടാണ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ തടയുക എന്നുള്ള ഉദ്ദേശത്തുണ്ട്. ബിഷപ്പിനെ C6 കളിക്കുന്നു. D4 കളിക്കുന്നു താല്. ആ ബിഷപ്പിൻ്റെ ലൈൻ ബ്ലോക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ബിഷപ്പിൻ്റെ G2 എടുത്ത് കളയുന്നു ആനന്ദ്. കിങ് ഇൻ്റെ ബിഷപ്പ് എടുത്ത് കളയുന്നു. റൂക്കിനെ C8 കൊണ്ടുവന്നിട്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ആനന്ദ്. Q-നെ D3 കൊണ്ടുവരികയാണ് താല്. ഇവിടെ C-D4 എടുക്കുന്നു. E-D4 തിരിച്ചെടുക്കുന്നു ആനന്ദ്. സോറി, താല്. നൈറ്റ് F5 വരുന്നു. ഈ നൈറ്റിനെ ഓടിക്കാനായിട്ട് പറ്റത്തില്ല, ഇപ്പോൾ ഈ പോണിന് അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ D5 പുഷ് ചെയ്തിട്ട് ആ പോണിനെ അവിടെ നിന്ന് സേവ് ചെയ്യുന്നു ടാല്. Q-ൻ B6 വരുന്നു. B3 പോണിന് അറ്റാക്കാണ്. നൈറ്റിനെ D1 കൊണ്ടുവരുന്നു. B3 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ടാല്. ബിഷപ്പ് എടുക്കുന്നു ആനന്ദ്. നൈറ്റ് കൊണ്ട് ബിഷപ്പിനെ തിരിച്ചെടുക്കുന്നു ടാല്. E5 കളിക്കുന്ന ആനന്ദ്. D-E6 എൻ പാസൻ വെട്ടുന്നു ടാല്. F-E6 വെട്ടുന്നു. ഇതോടുകൂടി ആനന്ദിന് 2 സെൻട്രൽ പോൺ സ്ട്രോങ് ആയി. പക്ഷേ ഈ D-യിലുള്ള പോൺ വീക്കാണ്, അതിനെ അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ടാല് അങ്ങനെ കളിച്ചത്. A-യിൽ റൂക്കിനെ D1 കൊണ്ടിരുന്നു. D-യിൽ ഒരു അറ്റാക്കും കൊണ്ടാണ്. ഇവിടെ റൂക്കിനെ F6 കൊണ്ടിരുന്നു ആനന്ദ്. ഈ പോണിന് ഇൻഡയറക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കാനാണ്. റൂക്കിനെ D2 കൊണ്ടുവന്ന് ഡബിൾ ചെയ്യാൻ പോകുന്നു ടാല്. E5 കളിച്ചിട്ട് ഡി പോണിന് ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് കൂടെ കൊടുക്കുന്നു ആനന്ദ്. Q-D5 ചെക്ക്. കിങ് G7 മാറുന്നു. Q-B5 എന്നിട്ട് എക്സ്ചേഞ്ചിന് വെക്കുന്നു ടാല്. പക്ഷേ ആനന്ദിന് താല്പര്യമില്ല. Q-C7 മാറുന്നു. ഇവിടെ C5 കളിക്കുകയാണ് ടാല്. ഇതൊരു മോശം മൂവാണ്. പക്ഷേ ടാല് ഉദ്ദേശിച്ചാൽ ഈ പോൺ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ റൂക്ക് D7 വന്നിട്ട് ചെക്ക് പറയാം, Q-നെ എടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആനന്ദ് കളിക്കുന്നത് Q-C5 ആണ്. റൂക്കിൻ്റെ B7 ചെക്ക്. സോ Q-ൻ്റെ B7 ചെക്ക് പറയുന്ന ടാല്. റൂക്ക് C7 കൊണ്ട് മറയ്ക്കുന്നു. Q-D5 തിരിച്ചു പോകുന്നു. പിന്നെ എക്സ്ചേഞ്ചിന് വെക്കുന്നു. പക്ഷേ Q-B4 മാറ്റുകയാണ് ആനന്ദ്. ആനന്ദിന് ഇപ്പോൾ എക്സ്ചേഞ്ചിന് താല്പര്യമില്ല.
എഫിലെ റൂക്കിനെ ഡി വണ്ണിലേക്ക് കൊണ്ടുവന്നിട്ടാൽ റൂക്ക് സി ഫൈവ് കൊണ്ടുവന്നിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യാണ് ആണെന്ന് ക്യൂവിനെ എ എട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ എ സെവൻ ബോണിന് അറ്റാക്കാണ്, പക്ഷേ ആനന്ദ് അത് മൈൻഡ് ചെയ്യണില്ല. ക്യൂനിൻ്റ് ബി ത്രീ, ഇവിടെ എ സെവൻ ബോണിനെ വെട്ടാൻ പറ്റത്തില്ല. ക്യൂനിൻ്റ് എ സെവൻ വെട്ടി ചെക്ക് പറഞ്ഞാൽ റൂക്ക് എഫ് സെവനെ കൊണ്ട് മറയ്ക്കും. ക്യൂവിന് തിരിച്ച് എ എട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ റൂക്ക് സി ടു കൊണ്ടുവന്നിട്ട് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യും. റൂക്കിൻ്റെ റൂക്ക് വെട്ടാൻ പറ്റത്തില്ല. റൂക്കിൻ്റെ റൂക്ക് വെട്ടിക്കഴിഞ്ഞാൽ ക്യൂവിൻ്റെ റൂക്ക് വെട്ടും. പിന്നെ ഈ നൈറ്റിനും ഈ റൂക്കിനും അറ്റാക്കാണ്. നൈറ്റിനെ മാറ്റാൻ പറ്റത്തില്ല. റൂക്കിനെ മാറ്റിയ നൈറ്റ് പോവും. ക്യൂവിൻ കൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ഈ ത്രീ ഒന്ന് ചെക്ക് പറയും. അടുത്ത മൂല റൂക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. നൈറ്റിനെ ഡി ത്രീയിലേക്ക് കളിക്കുന്നിട്ടാൽ റൂക്കിനെ സി ടുവിലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂവിന് ഇ ഫോറിലേക്ക് വരുന്നു. റൂക്ക് സി ഫോറിൽ വന്നിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് ഡി ക്യൂൻ ഡി ഫൈവ് വന്നിട്ട് റൂക്കിനെ പിൻ ചെയ്യുന്നിട്ടാൽ ക്യൂൻ സി ത്രീ വന്നിട്ട് റൂക്കിനെ അൺപിൻ ചെയ്യുന്നതാണെന്ന്. റൂക്കിനെ ബി ടുവിലേക്ക് മൂവ് ചെയ്യാനിട്ടാൽ ഇതൊരു മോശം മൂവാണ്. റൂക്കിനെ ഡി ഫോറിൽ കൊണ്ടുവന്നിട്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂവിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു ആനന്ദ്. ഇവിടെ റൂക്കിനെ ബി സെവനിൽ കൊണ്ട് ചെക്ക് പറയാനിട്ടാൽ അത് മോശമാണ്. ക്യൂവിനെ ബി ത്രീ കൊണ്ടുവന്നിട്ട് ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു നല്ല മൂവ്. കിങ്ങിനെ എച്ച് സിക്സിലേക്ക് മാറ്റി ചെക്ക് ചെയ്യുന്ന രക്ഷപ്പെടുന്നു. ക്യൂവിനെ ബി ഫൈവ് കൊണ്ടുവന്നിട്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നിട്ടാൽ ഇവിടെ ക്യൂവിനെ ബി ത്രീ കൊണ്ടുവന്നിട്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. നൈറ്റ് ഇ ത്രീ കൊണ്ട് ചെക്ക് പറയുന്നു. റൂക്കിനും അറ്റാക്കാണ്. ഇവിടെ നൈറ്റിനെ വെട്ടാൻ പറ്റത്തില്ല. നൈറ്റിനെ വെട്ടിക്കഴിഞ്ഞാൽ പോണിൻ്റെ നൈറ്റ് ക്യൂവിൻ സി ടു ചെക്ക് പറയും. കിങ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ റൂക്ക് എച്ച് ഫോർ ചെക്ക് വെട്ടിക്കഴിഞ്ഞിട്ടും റൂക്ക് എഫ് ത്രീ ചെക്ക്, കിങ് ജി ഫോറിലേക്ക് മാറേണ്ടി വരും. ക്യൂൻ ജി ടു ചെക്ക് മേറ്റായി പോവും. ഇങ്ങോട്ട് മാറിയാലും എച്ച് വണ്ണിലേക്ക് മാറിയാലും കഥ മറ്റൊന്നുമല്ല. ക്യൂൻ ഇൻഡു റൂക്ക് ചെക്ക്, എച്ച് ടുവിലേക്ക് മാറേണ്ടി വരും. ക്യൂവിന് എഫ് വണ്ണിൽ കൊണ്ടുവന്നിട്ട് ചെക്ക് മേറ്റ്. ഇതുകൊണ്ട് നൈറ്റിനെ വെട്ടുന്നില്ല. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം. റൂക്കിനെ എഫ് വണ്ണിലേക്ക് മാറ്റുകയാണ് താലി ചെയ്യുന്നത്. ഇവിടെ ആനന്ദ് റൂക്ക് കൊണ്ട് നൈറ്റിനെ വെട്ടുന്നു. ഈ പൊസിഷനിൽ താലി റിസൈൻ ചെയ്യുന്നു. കാരണം ഈ നൈറ്റ് കൊണ്ട് റൂക്കിന് അറ്റാക്ക് ഉണ്ട്, നൈറ്റിനെ വെട്ടാൻ പറ്റില്ല. നൈറ്റിനെ വെട്ടി കഴിഞ്ഞാൽ റൂക്കിൻ്റെ റൂക്ക് ചെക്ക്, കിങ് കൊണ്ട് വെട്ടിക്കഴിയുമ്പോൾ ഈ റൂക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് മേറ്റായി പോവും. വെട്ടിയില്ലെങ്കിൽ ഈ റൂക്കും കൂടെ പോവും. പിന്നെ ക്യൂവിന് ഇവിടെ വന്ന് ചെക്ക് മേറ്റാവും. ഇങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ആനന്ദ് ജയിക്കുന്നു, ടാലി റിസൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ട് കാണുമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. താങ്ക് യു വെരി മച്ച്.